മതപഠന കേന്ദ്രത്തിൽ വിദ്യാർത്ഥിനിയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരിക്കുകയാണ് നെയ്യാറ്റിംഗര ഡി അന്വേഷണം മരണത്തിൽ ദുരൂഹത ആരോപിച്ച് ബന്ധുക്കൾ രംഗത്തെത്തിയ സാഹചര്യത്തിലാണ് തീരുമാനം ബാലരാമപുരത്ത് അൽ അമൻ മതപഠനശാലയിലാണ് പെൺകുട്ടിയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തിരുവനന്തപുരം വീമാവള്ളി സ്വദേശിനി പതിനേഴ് വയസ്സുകാരിയായ അസ്മിയ മോളെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു മരണത്തിൽ ദുരൂഹത ആരോപിച്ച് ബന്ധുക്കൾ ബാലരാമപുരം പോലീസിന് പരാതി നൽകിയിരുന്നു അസ്മിയ ബാലരാമപുരത്തെ മതപഠന കേന്ദ്രത്തിൽ താമസിച്ചാണ് പഠിച്ചിരുന്നത് സ്ഥാപന അധികൃതരിൽ നിന്ന് കുട്ടി പീഡനം നേരിട്ടതായാണ് കുടുംബം ആരോപിക്കുന്നത് കഴിഞ്ഞ പെരുന്നാളിന് ശേഷമാണ് പെൺകുട്ടി സ്ഥാപനത്തിനെതിരെ പരാതി അറിയിക്കുന്നതെന്നും ബന്ധുക്കൾ പറയുന്നു കഴിഞ്ഞ ദിവസം രണ്ടു മണിയോടുകൂടി ഉമ്മയെ വിളിച്ച് ഉടൻ ബാലരാമപുരത്ത് എത്തണമെന്നാവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഒന്നര മണിക്കൂറിനുള്ളിൽ സ്ഥാപനത്തിലെത്തിയ മാതാവിനെ ആദ്യം കുട്ടിയെ കാണാൻ അനുവദിച്ചില്ല ഇതിനു പിന്നാലെ കുട്ടി മദ്രസയിലെ കുളിമുറിയിൽ മരിച്ചു കിടക്കുന്നതായാണ് അറിയിച്ചത് സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്